ನಿತ್ಯತೆ ನಿನ್ನೆ ಪುಲ್ಕ
ഉലക ദുഃഖത്താലുരുകിടുമ്പോൾ അരികിൽ ചേർന്നു നിൽക്കുന്നു ഞാൻ നാഥ വിരഹ ദുഃഖത്താലുരുകിടുമ്പോൾ അരികിൽ ചേർന്നു നിൽക്കുന്നു ഞാൻ നാഥ ഒരു പിടിയാശ്വാസം സർവീശ്വര
കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മൃതരെല്ലാരും മിന്നെ വിളങ്ങും വചനമുടുണരാൻ വരമരുളേണം. ഉന്നതകൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നെ വിളങ്ങും വചനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെങ്ങും പൊങ്ങി നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെയും കാലാവരവും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാവരവും പരിപാലിക്കണമേ. ഉദാഹരണ പ്രതിഷ്ഠ മരണമടഞ്ഞവരെ മഹിമയുടെ ഏർപ്പിക്കണമേ. ജീവന്റെ മനത്തിനാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യവാന്റെ കൽപ്പന അനുസരിച്ച് മണ്ണം വഴി ലോകത്തിന് പുറപ്പെട്ടു പോകാതിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധയുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരിലേക്ക് നയിക്കുവാനായി വനമേഹൽ നീ മഹത്വത്തോടെ ആകുന്നതിനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ നിത്യാനന്ദനിലേക്ക് ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പശുത്തരുടെ കൂടെ സന്തോഷപ്പെടുന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൻ ഈ ആത്മാവിന്റെ കടകളെ വിശദീകരിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. വെള്ളരിപ്പാവ് പോലെ പറന്നു പോകുന്നു സ്വർഗത്തിൽ ഒരു വീട് പണിതെന്റെ നാഥൻ ആ വീടു തേടി യാത്ര പോകുന്നു. നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാണ്. നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരത്ത് വലം ഭാഗേശ്രയിച്ചു കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങും.
അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയും ഉയരും നൽകുന്നു ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതനാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാല് മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നാക്കണമേ അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടി ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ അവരെല്ലാവരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാകളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബാവാ പുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുണ്ടാക്കിൽ ചേർക്കേണം ആദിമുതൽ എന്നേക്കും ആമേൻ തെളിവായി എന്നുടെ നാദാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹിനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവീശ്വരാ ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവേ ആകാശത്തിലും ഭൂമിയിലും സ്തുതകനാകുന്നു ഞങ്ങൾ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും ആകുന്നു ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വരാ ഉന്നത നിർഭനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം ഉന്നത നിർഭനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ ഉന്നത നൃപനാം മിശിഹാനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ പരമരുളേണം അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണിവരയുങ്കൽ ചേർക്കണമീശോ ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും മദനമൊടുണരാൻ പരമരുളേണം അകാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി അകാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കും രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ള പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ അകാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിരതിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ദേവദായമായ ശബ്ദത്താൽ ആസരണ ഉയർപ്പിച്ച കർത്താവേ ആശുദ്ധമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നിധിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉദ്ധാൻ പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവേശ്വര ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ
സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കപടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ ദാസനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിത നാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എൻ ആത്മാവീരായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ. ദുഃഖമില്ലവിടെ ദുരിതമില്ലവിടെ ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ. മണ്ണിൽ നിന്നു യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. സ്നേഹം നിങ്ങളെ വിട്ടുപോവില്ല, പ്രാർത്ഥിച്ചിടും ഞാൻ നിങ്ങൾക്കായെന്നും സ്വർഗീയ തീരത്ത് ചേർന്നിടും വരെയും. മണ്ണിൽ നിന്നും ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ
വീട്ടിൽ ചേർന്നീടാൻ പാരിൽ എൻ പ്രിയരേ കരയരു ദൈവം ഞാൻ ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പു ആനന്ദമോടെ ചേർന്നിരിപ്പു മണ്ണിൽ നിന്നു യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാ മുഖാമുഖമായി കർത്തനൊപ്പം
ചോരും നിശ്ചലമായ കണ്ണീർക്കുടച്ചിടും എൻ്റെ പ്രിയൻ നീട്ടി നിൻ പൊൻകരം എൻ്റെ പേർക്കാൻ എൻ കണ്ണീർക്കുടച്ചിടും എൻ്റെ പ്രിയൻ ഒരിക്കൽ പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്ത
താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയിൽ കര നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാള് കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ നല്ല വരുത്തു വലം ഭാഗേ കർത്താവെ ഞാൻ ആശ്രയിച്ചു ആരാധിച്ചു വണങ്ങുന്നു ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസും അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ബാവാ പുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദ്യം മുതൽ എന്നേക്കുമാമേ തെളിവായെന്നുടെ ദാനിൻ തിരുമൊഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുതിരനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും നിന്നെ വിളങ്ങും വദനമുടുണരാ വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം അന്തമിഴാത്തോരവികലമോദം നുകരാമൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ ഞാൻ വിളിക്കുന്നു മരിച്ചവനെ നിന്റെ നാമത്തിന് സ്തുതി അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ
പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രയേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസനെ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ മരിച്ചിരുന്ന നീ കർണാപുരം ജീവിപ്പിക്കണമേ, ജീവിതദേവപുരം പരിപാലിക്കണമേ, ഉദ്ദാനം പിടിച്ച് മരണം പറഞ്ഞവരെ മഹിമയുറിപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകളിൽ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായ കബരിടങ്ങൾ നുയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷയുടെ പ്രതീക്ഷാവിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ ഈ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ചവരെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വലം പാകി കർത്താവിനെ ഞാൻ ആശ്രയിച്ചു. കർത്താവിനെ കൃഷ്ണനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. ഔദാന്യങ്ങൾ കുത്താനം രക്ഷയുമയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവി. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാന്തവരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടി ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമീ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
വാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദിമുതലേക്കും ആമേ തെളിവായന്നെ നാഥാ നിൻ തിരുമൊഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മാച്ചു തളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ അങ്ങയുടെ ദൃത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതൃഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുന്നുവെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിനാകുന്നു വളരെ അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു പുലരിയാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ജീവിതായുഗമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവ് ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും
കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും അങ്ങ് സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടി സന്തോഷപൂർവം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നുവിനെ നിരുതിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ നീ ആകാശത്തിനും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
ഉന്നത നൃപനാം മിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ നിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വരമരുളേണം അന്തമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ വിളിക്കുന്നു മരിച്ചവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അഗാധ ഞാൻ വിളിക്കുന്നു മരിച്ചുയർപ്പിക്കുന്നവന് നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവം ജീവദായകമായി ശബ്ദദാലാസന് ഉയർപ്പിച്ച കർത്താവ് ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവ് ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും കർത്താവേ മരിച്ചവരെ അങ്ങ് കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബരിടങ്ങളിൽ നിന്നുയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രതീക്ഷാനിർഭരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ അപ്പച്ചനെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ഞാനായിരിക്കുന്ന വിൻസെന്റ് വിൻസെൻഷ്യൻ സഭയുടെ പ്രൊവിൻഷ്യലാണ് ഇപ്പോൾ ഓഫീസ് ചെല്ലിയത്. അച്ഛനെയും കൂടെ വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും കൃത്യമായി സ്വീകരിക്കും. അവരെ ഒരു ഫോട്ടോ സിസ്റ്റം കൊണ്ട് വിളിക്കുകയും ചെയ്യും. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ അങ്ങയുടെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്ത വലം ഭാഗേ ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തിരുത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ച
ചേർക്കണമീശോ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളയണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവിതായുമായ ശബ്ദത്താൽ നാസറിനെ പ്രതി കർത്താവേയും, ആ ശബ്ദം മഹനീയമായ നീതിവിധിയ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേയും, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്നുയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സഹോദരനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഒരിക്കണുമെന്റെ പ്രിയരെ മുഖാമുഖമായി കർത്തനൊപ്പം ഒരിക്കൽ കാണുമെന്റെ പ്രിയരെ മുഖാമുഖമായി കർത്തനൊപ്പം സന്നിഹിതനാണ്. മറ്റ് കുടുംബാംഗങ്ങളായ വൈദികരോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനായ ഉച്ചേട്ടന് സ്നേഹിതാവായ ദൈവം വാഗ്ദാനം ചെറുപ്പിച്ചിരിക്കുന്ന അന്ത്യത്തെ സ്വഭാഗ്യത്തിലേക്ക് അവരെ സമ്മാനം മേടിക്കുന്നതിന് വേണ്ടി നമ്മുടെ യാത്ര പറയുകയാണ്. ഈ അവസരത്തിൽ നമുക്കൊത്തിരി സ്നേഹത്തോടെ കുട്ടിച്ചിനെ ഓർക്കുകയും നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ഇടവകയ്ക്കും രൂപതയ്ക്കും സഭയ്ക്കും മുഴുവനും ഈ നല്ല മോൻ്റെ ജീവിതം വഴിയായിട്ട് മാതൃക വഴിയായിട്ട് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് എന്നൊന്ന് പറയാം.
ഭക്തനെ വിശ്വസനായ ദൈവം വിളിച്ചേണ് നിത്യസഭാഗ്യം നൽകിയിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ കർത്താ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആസ്വദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും ബിസാൻമാവിന്റെയും നാമത്തിൽ എന്നേക്കും. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമൾ സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രതിരുത്തുകളെ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ബിസാൻമാവിന്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സതേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സതേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സതേ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ, നാം പൂജിതമാണുമേ. ഞങ്ങളുടെ രാജ്യമരണമേ, ഞങ്ങളുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലുമാണുമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ. നിങ്ങളെ സാധുവേ ഞാൻ രക്ഷിക്കണമേ. എന്നിരുന്നാൽ രാജ്യശക്തിയും മഹത്വവും നീക്കും അങ്ങടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മനീയമായ അതിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലേ പുഷ്പം പോലെ അതേ വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നതിന് തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്തതികളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ എന്നിട്ട് തിരുനാമത്തിന് സ്തുതി. നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ എന്നിട്ട് തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ യോറിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ
ദാസന വരമെന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കും. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദര വിശുദ്ധ പൗലോസ് ലീഹ തെസലോനിക്കാക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഗുരു ആശോദിക്കണമേ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖമാരുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പനായ അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ വിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 5:24 മുതൽ വചനം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മണ്ണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്ക് കർത്താവിനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും.
ഇച്ഛയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നല്ല പ്രിയപ്പെട്ട കുട്ടിച്ചേട്ടനോട് അന്തിമയാത്ര, നല്ല അന്തിമയാത്ര എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെല്ലാവരും ശ്രീകീപിതാവിൻ്റെ പക്കലേക്കുള്ള യാത്ര തുടരുന്നവരാണ്. നമുക്ക് മുമ്പേ കുട്ടിച്ചേട്ടന് പോയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ യാത്ര അവസാനിക്കുന്നത് സ്നേഹിതാവായ ദൈവം നമ്മളെ ശിക്ഷിച്ചപ്പോൾ അവിടുന്ന് എന്താഗ്രഹിച്ചോ, നമ്മളെപ്പറ്റി എന്താഗ്രഹിച്ചോ, ആഗ്രഹം പൂർത്തിയാകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ജീവിതം തന്നിരിക്കുന്നത്. നമ്മുടെ വേദപാഠ ക്ലാസ് ഒന്നാം ക്ലാസ്സിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആരാണ് നമ്മളെ ശിക്ഷിച്ചതെന്ന് കുഞ്ഞുങ്ങളെ പഠിച്ച ശേഷം എന്തിനാണ് ദൈവം നമ്മളെ ശിക്ഷിച്ചതെന്ന് ആ വേദപാഠ ഒന്നാം ക്ലാസ്സിൽ ഇപ്പോൾ ശ്രദ്ധ പഠിക്കുന്നുണ്ട്. ഇന്നും വേദപാഠ ക്ലാസ് ഒന്നാം ക്ലാസ് ചോദ്യോത്തരം വഴിയായിട്ട് നമുക്കറിയാമല്ലോ. ഞാൻ ചിലപ്പോഴൊക്കെ ആ രണ്ടാമത്തെ ചോദ്യവും അതിനുത്തരവും വായിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണെങ്കിലും നമ്മൾ എപ്പോഴും ഓർക്കുകയും എപ്പോഴും മറന്നു പോകാതിരിക്കുകയും അവിടെ നമ്മൾ പഠിക്കുന്ന ആ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ജീവിക്കുകയും ചെയ്യാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ പാടില്ല. രണ്ടാമത്തെ ചോദ്യത്തിന്, ദൈവം നിന്നെ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ള ഒരു മറുപടിയാണ്. ദൈവം എന്നെ സൃഷ്ടിച്ചത് തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് നിത്യസൗഭാഗ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് നിത്യസൗഭാഗ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിത്യസൗഭാഗ്യം നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരോട് എന്തെല്ലാം ചെയ്തുകൊണ്ടും നമുക്ക് പ്രയോജനമില്ല. അത്തരത്തിലായ വചനത്തിൽ നമ്മളെ ഓർപ്പിച്ചിട്ടുണ്ടോ, ദൈവം നമ്മളെന്തെല്ലാം നേടിയാലും, എന്തുമാത്രം പണം സമ്പാദിച്ചാലും, എന്തുമാത്രം പേര് സന്ദിച്ചാലും, എന്തുമാത്രം അധികാരം കിട്ടിയാലും, എന്തെല്ലാം ആയിക്കോട്ടെ, എന്തെല്ലാം കിട്ടിയാലും കൊള്ളാം, ദൈവരാജ്യം നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ലോകം മുഴുവൻ നേടിയാലും ദൈവരാജ്യം നഷ്ടപ്പെട്ടാലും പ്രയോജനമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോൾ ഒരിക്കലും മറക്കരുതാത്തതും ഒരു വിധത്തിലും നഷ്ടപ്പെടാൻ പാടില്ലാത്തതുമായിട്ടുള്ള ആ ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യം നിത്യസ്വഭാഗ്യത്തിൽ എന്നും ജീവിക്കുന്ന ആ നിത്യസ്വഭാഗ്യത്തോടെ ആ സ്നേഹിതാപാ ദൈവത്തിനെ ഹല്ലേലൂയ പാടിക്കൊണ്ട് സ്തുതി പാടിച്ചുകൊണ്ട് സ്വർഗത്തിൽ എന്നുമായിട്ട് ജീവിച്ച് കള്ളനെ മോഷ്ടിക്കാനോ ചെതിരി നശിപ്പിക്കാനോ സാധിക്കാത്ത നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. ഈ നിത്യസൗഭാഗ്യം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ യാതൊരു പ്രയോജനമില്ല. നമ്മൾ കുഞ്ഞുമക്കളെ ആദ്യകാലത്ത് ഒന്നാം ക്ലാസ്സിനെ പഠിപ്പിക്കുന്ന ഇതാണ്, നമ്മൾ ദൈവത്തെ അറിയണം. അറിയുന്നെങ്ങനെ ആ ദൈവത്തെ അറിയാൻ, ദൈവത്തെ മരൂപിയല്ലേ, നമുക്ക് ദൈവത്തെ കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നമ്മളെങ്ങനെയാണ് അറിയുന്നത്? നമ്മളെ അറിയുന്നത് വിശ്വാസം വഴിയായിട്ടാണ്. വിശ്വസിക്കുന്നു, വിശ്വാസം വഴിയായിട്ടാണ് ദൈവത്തെ അറിയുന്നത്. ആ വിശ്വാസം വഴിയായിട്ട് നമ്മൾ അറിയുന്ന ആ നല്ല ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. നല്ല ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. ആ നല്ല ദൈവത്തെ സ്നേഹിക്കുന്ന പ്രകാരമാണ് നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് അറിഞ്ഞ് പ്രതിഷ്ഠമനുസരിച്ച് നിത്യസൗഭാഗ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ അവസരത്തിൽ കുട്ടിച്ചേട്ടൻ യാത്ര പറഞ്ഞ അവസരത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എപ്പോഴും അവിശ്വസ്തനാണ്. വാഗ്ദാനം ഒരിക്കലും നിർവഹിക്കുകയില്ല. അതായിരിക്കുന്ന ആ നിത്യസൗഭാഗ്യത്തിൽ ഈ പ്രിയപ്പെട്ട മോനെ സ്വീകരിക്കണമെന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ മരണ അവസരമൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ കറുത്ത ബാഡ്ജൊക്കെ കുത്താറുണ്ട്. ദുഃഖത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നത്. അപ്പോൾ എന്നാലും തീർച്ചയായിട്ടും നമ്മൾ വിദ്യാഭ്യാസിക്കുകയാണ്. ഇത് ദുഃഖിക്കേണ്ട അവസരമല്ല, സന്തോഷിക്കേണ്ട അവസരമാണ്. നമ്മൾ എത്തേണ്ട അടുത്ത് എത്തിയതിനുള്ള സന്തോഷിക്കേണ്ട അവസരമാണ്. അപ്പോൾ അങ്ങനെ എത്തുവാനായിട്ട് നമ്മളെന്തെല്ലാം ഇത്തിരി കുറവ് വന്ന് പോയിട്ടുണ്ട്. അവിടുത്തെ ലക്ഷ്യം നിർവഹിക്കുന്ന കാര്യത്തിൽ, നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് വരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അവയെല്ലാം നമ്മളോട് ക്ഷമിച്ചുകൊണ്ട് ആ നിത്യസൗഭാഗ്യം നമുക്ക് തരുന്ന നല്ലവനായ ദൈവത്തോട് നന്ദി പറയുന്നതിനും ഉള്ള ഒരവസരമാണ്. ദുഃഖത്തിനേക്കാൾ കൂടുതൽ സന്തോഷിക്കേണ്ട അവസരമാണ്. അതുകൊണ്ട് ഞാൻ ദുഃഖിക്കണമെന്ന് പറയുന്നില്ല, സന്തോഷിക്കേണ്ട അവസരമാണ്. ഒരു പക്ക തീർച്ചയായിട്ടും മാനുഷികമായിട്ടുള്ള വശം ഉണ്ടെന്ന് എനിക്കറിയാം. മനുഷ്യമായിട്ടുള്ള നമ്മുടെ അടുപ്പവും മനുഷ്യമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ പലപ്പോഴും ആ വേർപാട് നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമല്ലോ. നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുന്നവരും ഏത് പ്രായത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും കൊള്ളാം, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നല്ലേ നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമ്മുടെ ഈ മനസ്സവസ്ഥത്തിലുള്ള നമ്മുടെ ദുഃഖവും ക്ലേശവുമൊക്കെ ഈ മാനുഷികമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആ പ്രകടനമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവർ ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ വിളിപ്പിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഈ അവസരത്തിൽ ഈ കുട്ടിച്ചേട്ടനെ ആസ്ഥാനപ്പെടുത്തിക്കാണ്ടും സ്ഥിരിക്കുന്ന അവസരത്തിൽ ആ കുട്ടിച്ചേട്ടനുപ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ ഈ കരിക്കോട്ടെ കിട്ടിയുള്ളവരോട് 101 വർഷം ഇവിടെ നമ്മൾ ജീവിച്ചുകൊണ്ട് ഇവിടെ ആദ്യകാലത്ത് ഏറ്റവും കുറച്ച് കുടുംബങ്ങളുടെ ഒപ്പം ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ
പള്ളിക്ക് നമ്മുടെ ഇടവയ്ക്ക് ഇവിടുത്തെ സഭയ്ക്ക് ആരംഭമിട്ട അടിസ്ഥാനമിട്ട ഒരു ഒരു മഹനീയമായിട്ടുള്ള വിശ്വസിച്ച ജീവിത ഒരാളാണ് കുട്ടിച്ചേട്ടനും. അപ്പോൾ ആ കാര്യം ഞാൻ ഇവിടെ പറയേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ആർക്കും അറിയാവുന്നതാണ്. അവിടെ അന്നത്തെ ക്ലേശങ്ങളും അവിടുത്തെ ഉള്ള ത്യാഗങ്ങളും അവിടുത്തെ ഉണ്ടായിരുന്ന വിശ്വാസം ഒന്നും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഒരു വിശ്വാസികളുടെ സമൂഹമായിട്ട് കരിക്കോട്ട് കരയോ ഇടവയോ ആ കരിക്കോട്ടുകര പോലെ മറ്റെല്ലാ ഇടവുകളുമുണ്ട് നമ്മുടെ തലശ്ശേരി അതിരൂപതയോ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി 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 കടപ്പാടുണ്ട് ഉടച്ചനോട്. കടപ്പാട് നിർവഹിച്ചത് വളരെ എളുപ്പത്തിലൊന്നും അല്ലെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ കഴിഞ്ഞ ആദ്യകാലത്ത് കുടിയേറ്റക്കാരെന്നെല്ലാം ആദ്യകാലത്തൊക്കെ എന്തെല്ലാം വേദനകൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം ക്ലേശങ്ങൾ സഹിച്ചിട്ടുകൊണ്ടാണ് ആ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ നമ്മളെ വളർത്തിയത് എന്ന കഴിഞ്ഞ ആദ്യ സംശയവുമില്ല. അപ്പോൾ എല്ലാം തീർച്ചയായിട്ടും ഞാനീ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മരിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് പ്രത്യേകം കാണുന്നത് ഇവരുടെ വിശ്വാസമാണ്. ഈശോ സഭ സ്ഥാപിച്ചത് പത്രോസ എന്ന പാറമേലാണ് സംശയമറിയാം. ആ പത്രോസ എന്ന പാറയിൽ സ്ഥാപിച്ച ആ പള്ളിയുണ്ടല്ലോ നമ്മുടെ പൂർവികന്മാരുടെ ആ വിശ്വാസത്തിൻ്റെ പാറയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കടമയാണ് ഇപ്രകാരം നമുക്ക് മാർഗ മാർഗ്ഗദർശനം നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കളെ നിത്യസഭത്തിന് പോകുമ്പോഴേക്കും അവർ നമ്മൾ കാണിച്ചിരുന്ന ആ വിശ്വാസം അവരെ പ്രകാരം ദൈവത്തിന് ഇഷ്ടമനുസരിച്ചുകൊണ്ടും എന്ത് ത്യാഗം സഹിച്ചുകൊണ്ടും അവരെ വിശ്വാസത്തിൽ വരച്ചപ്പോഴും അങ്ങനെ കർത്താവ് നമ്മുടെ ആവശ്യപ്പെടുന്ന പോലെ ആദ്യമായിട്ട് ദൈവരാജ്യവും നീതിയും അന്വേഷിക്കണമെന്നും ഞങ്ങളവർക്കാണ് നിത്യസഭാഗ്യം നൽകിയിരിക്കുന്നതിൻ്റെ കാര്യം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അത് നമുക്ക് നേടാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. പിടിച്ച തന്നെ എനിക്ക് വളരെ 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 കാര്യങ്ങളും അറിയാം. തീർച്ചയായിട്ടും ഇവിടെ വൈദികനായിട്ട് ജോലി ചെയ്യുമ്പോഴും രൂപതാദിത്യ ജോലി ചെയ്യുമ്പോഴും ഒക്കെ കണ്ടത്തിൻ്റെ കുടുംബത്തെ എനിക്ക് അത്യധികമായിട്ട് എല്ലാവരും അറിയാവുന്നതാണ്. അത് ഈ മൂത്ത സഹോദരൻ എന്ന നിലയ്ക്ക് മൂത്ത സഹോദരൻ ഒരാളെന്ന നിലയ്ക്ക് ആ കുട്ടിച്ചേരൻ്റെ ആ നേതൃത്വവും സഹനമൊക്കെയാണ് ഈ കണ്ടത്തിൻ്റെ കുടുംബത്തിന് വലിയ സേവനം ചെയ്യുന്നതിന് സാധിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാ തരത്തിലും നമ്മുടെ പുതുരംഗത്തും അത് തന്നെ ദേവാലയത്തിൽ കാര്യങ്ങളിലും എല്ലാത്തിലും കണ്ടത്തിൻ്റെ കുടുംബം ഒത്തിരി സ്നേഹത്തിൽ സുവേഭമായിട്ടുള്ള ഭാഗം വഹിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു. അല്ലെ ഇവിടെ ഇപ്പോൾ ദിവസമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഭീവിന്ന ആർച്ച് ബിഷപ്പ് ഞാലക്കാട്ട് പിതാവ് പള്ളിയിൽ വരുന്നതാണ്. പിതാവ് കരിപ്പറ്റൊക്കെ സംസാരിക്കുന്നതാണ്. അവസരത്തിൽ ആദ്യമായിട്ട് ഞാൻ മറന്നു പോകാതെ നമ്മുടെ ആർച്ച് ബിഷപ്പ് പമ്മനാനി പിതാവ് ഇന്നലെ വൈകിട്ട് റോമിലെത്തിയുള്ളൂ. ഒരു മാസത്തെ സിനറ്റിന് വേണ്ടി അതിൻ്റെ പിതാവ് വരിക്കുന്നതാണ്. പിതാവ് തീർച്ചയായിട്ടും എഴുതി വിളിച്ചിട്ടുണ്ടാകും, അനുശാസനം തന്നിട്ടുണ്ട്. നിങ്ങൾക്കോടും ഈ അവസരത്തിൽ ആ പിതാവിൻ്റെ പേരിലും ഈ കണ്ടത്തിൽ കുടുംബത്തിന് എല്ലാം വളരെയധികം ദുഃഖം നിറഞ്ഞ ഞാൻ പറയുന്നില്ല, സ്നേഹം നിറഞ്ഞ അനുശോചനം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ നമ്മളെ പ്രകാരം സന്തോഷിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും കിട്ടേണ്ടത് കിട്ടിയത് കൊണ്ടാണ്. ആ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രിയപ്പെട്ട കുട്ടിച്ചേട്ടൻ കാണിച്ചതിന് മാതൃക നമ്മുടെ ജീവിതത്തിൽ തുടരണം. അപ്പം ഇതുപോലെ ഈ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ സഭയിൽ ശുശ്രൂഷകൾ നൽകുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നൽകുവാനുള്ള കുടുംബത്തിലെ ദേവീടികൾ നൽകിക്കൊണ്ടാണ് കണ്ടതിൻ്റെ കുടുംബം തീർച്ചയായിട്ടും ദേവീടിയാ സമ്പന്നമാണ് എന്നൊരു കാര്യം യാതൊരു സംശയമില്ല. ഇവിടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നാണിച്ചിട്ടുണ്ട്, ഇതൊക്കെ വയസ്സുകാരുടെ കുടുംബമാണ്. അതുപോലെ മറ്റവരുടെ കൂടെയുള്ള അവർ സഹോദരിയും സിസ്റ്റേഴ്സുമുണ്ട്. എന്നിട്ട് മക്കളെയും എല്ലാവരുടെയും എല്ലായിടത്തും ധാരാളം ദൈവികൾ വൈദികരായിട്ടും സമർപ്പിതരായിട്ടും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവരെല്ലാവരെയും എനിക്ക് പരിചയമുണ്ടാകുന്ന അവരെല്ലാം ഞാൻ പ്രത്യേകം അനുസ്മരിക്കുന്നു. ഇത് കർത്താവ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ കുടുംബം കർത്താവ് ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്തു എന്നതാണ്. വീതം ചെറിയൊരു വീതം മാത്രമല്ല, അഞ്ചുണ്ടെങ്കിലും ഇതിന് മൂന്നിനെയും മുന്നേ കൊടുത്തിരിക്കുന്നു. മക്കളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും അന്നെ മാതൃക അനുസരിച്ചുകൊണ്ട് മക്കളും ആ കർത്താവിൻ്റെ വിളി സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ട് സഭയുടെ വൈദികരായിട്ടും ശുശ്രൂഷ ചെയ്യുന്നു, സമർപ്പിതരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എപ്പോഴും ഒരു കുടുംബത്തെ വിധം ഉൾപ്പെടുത്തുമ്പോഴേക്കും ആ കുടുംബം ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ ഈശോയുടെ പൗരോഹിത്യത്തിലും പങ്കുചേർന്നുകൊണ്ടുള്ള പുരോഹിതന്മാരെ നൽകുക. ഈശോയുടെ അണവാട്ടികളുടെ പ്രിയപ്പെട്ട മക്കളെ നൽകിക്കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിട്ടുള്ള മക്കളെ നിലക്കൊണ്ട് സമർപ്പ ജീവിതത്തേക്ക് പിടിക്കുക തുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ എണ്ണി എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽക്കൂടുതൽ ഇപ്പോഴും കുട്ടിച്ചേട്ടനോടെ ഈ കുടുംബത്തോട് വെല്ലുപിടിക്കാനായിട്ടോ പകർന്നു നിൽക്കാനായിട്ടോ ഈ കരിക്കോട്ടക്കരയിലെ വേറൊരു കുടുംബം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എല്ലാവരും ഒരേ വിധത്തിൽ എല്ലാവരും അവരുടെ ശുശ്രൂഷ വഴിയായിട്ട് വ്യക്തിപരമായി എന്നെ ശ്രമിച്ചോളും എന്നെ ഏൽപ്പിച്ച് ഇടിയെ ദൗത്യം അവരെല്ലാവരും വലിയ ശുശ്രൂഷ ചെയ്തിട്ടുള്ളവരാണ്.
എന്നിട്ട് മാധ്യമമായിട്ട് ചേട്ടൻ നിങ്ങൾ കാണുന്ന മാണിച്ചനാണ് വൈദികരുടെ നിലയ്ക്ക് വലിയൊരു ശുശ്രൂഷ ചെയ്ത ശേഷമാണ് മാണിച്ചനെ ഇപ്പോഴും വിശ്രമിക്കുന്നത്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വിളിയടിച്ച് നിത്യസഭയിലേക്ക് പോയ ഏതാനും സഹോദരന്മാരുണ്ട്, അവരെയും ഞാൻ ഓർക്കുന്നു. അപ്പോൾ തന്നെ മാത്യു സാറ് വിശേഷമായിട്ടും നമ്മുടെ സഭയിലെ എല്ലാ വ്യക്തി പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ ജീവകാരണ പ്രവർത്തനത്തിലും എല്ലാത്തിനും മുൻകൂട്ടി ഉള്ളൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ പള്ളി വന്നപ്പോഴേക്കും ഫ്രാൻസിസ്കൻ അസോസിയേഷൻ്റെ മീറ്റിംഗ് കുർബാന ഉണ്ടായിരുന്നു. ചേട്ടൻ ഇന്നലെയൊക്കെയാണ് നമ്മൾ മിഷൻ ലീഗിൻ്റെ ആ പ്രവർത്തനത്തിൽ മിഷൻ ലീഗിൻ്റെ കൊച്ചു തൃശ്ശായിയുടെ തിരുനാളുടെ വെച്ചുള്ള പ്രകടനം ചിമ്പേരി വെച്ച് നടന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ വിൻസെൻ്റ് പോളെ അങ്ങനെയുള്ള എല്ലാത്തിലും മുൻപന്തിയിൽ ഈ കണ്ടത്തിൽ കുടുംബക്കാരുണ്ട് എന്ന കാര്യം സംശയമൊന്നുമില്ല. വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപന നിലയ്ക്കും മധ്യസ്ഥാരുടെയും ആ സേവനവും അതിനിടയ്ക്ക് മുന്നിൽ ഒരിക്കലും ഒരു സമയം നഷ്ടപ്പെടാതെ ത്യാഗപൂർവമായിട്ട് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ഗാന്ധിയനായിട്ട് ജീവിച്ചുകൊണ്ടും മഹാത്മാഗാന്ധിയുടെ ആ ആദർശം നമ്മുടെ ഇടയ്ക്ക് പ്രചരിപ്പിക്കുന്നതിനും എല്ലാം മധ്യസ്ഥാര് മുൻപിലുണ്ടായിരുന്നു. വിദ്യാഭ്യാസം യാതൊരു സൗകര്യമില്ലാതിരുന്ന കാലത്തൊക്കെ ഇത്ര ത്യാഗം സഹിച്ചാണ് പഠിക്കുന്നതിനിടയായത്. ഇത്ര ത്യാഗം സഹിച്ചാണ് വിദ്യാഭ്യാസപരമായ സ്ഥാപനം ഉണ്ടാകുന്നതിന് പ്രവർത്തിച്ചതെല്ലാം നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. മാത്രമല്ല വ്യക്തിപരമായിട്ടും എൻ്റെ പരോഹിത ജീവിതത്തിലുള്ള ജീവിതത്തിലും ഈ മധ്യസ്ഥാറിൻ്റെയും കുടിശേൻ്റെയും മറ്റെല്ലാവരുടെയും മറ്റു പറ്റിയ പ്രതിപക്ഷ സഹോദരന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ശുശ്രയും അധികം വളരെ അധികമായി കിട്ടണമെന്ന് കാര്യം ഓർക്കുന്നു. അങ്ങനെ ഞാൻ പ്രത്യേകം എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഈ അവസരത്തിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോ നല്ല പ്രസംഗത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നിനെ പറ്റി ആകലാകണ്ട, എന്ത് പഠിക്കുമോ എന്ന് വന്ന് പാലം ചെയ്യുന്നു എന്ന് ആകലപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ എന്തെങ്കിലും ആകലപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, അതാണ് മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനം ഈശോ പറഞ്ഞത്, നിങ്ങൾ ആദ്യമായിട്ട് ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കണം. നമ്മൾ ആത്മചോദനം ചെയ്യണം. ഇപ്പോഴേ ഈ വാക്യം എന്നെ സംബന്ധിച്ചോളും, ഇന്ന് ഇന്ന് നമ്മളുണ്ട്, നാളെ നമ്മളില്ല. അപ്പോൾ അവസരത്തിൽ ചുരുക്കയിൽ നമ്മളെല്ലാവരും നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, അല്ല ദൈവം നമ്മുടെ പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾ ദൈവരാജ്യം അന്വേഷിച്ചു. ആ ദൈവരാജ്യം അന്വേഷിച്ചവർക്കുമാണ് നിത്യസഹായിക്കും. കടന്നു മോഷിക്കാനോ ചെന്ന് മോഷിക്കാനോ സന്ദേഹം ദൈവരാജ്യം ഇഷ്ടമാണ്. അക്കാലത്ത് അതാണ് പത്ത് കൽപ്പനകൾ നമുക്ക് തരുന്നുണ്ട്. പത്ത് കുഞ്ഞുമക്കളെ നമ്മളെല്ലാം പഠിക്കുന്നത് പത്ത് കൽപ്പന എന്താണ്? പത്ത് എപ്പോഴും നമ്മൾ പറയും ഈ പത്തിനുകൾ രണ്ട് കൽപ്പനയിൽ ഒതുങ്ങി നീക്കാം. അതായത് ഒന്നാമത് എല്ലാവരും ഒരാൾ ദൈവത്തെ സ്നേഹിക്കുക, തന്നെത്താൻ സ്നേഹിക്കുന്ന ഒരേ സഹോദരനെ സ്നേഹിക്കുക. ഇതാണ് ഈ നിത്യസഹായിക ജീവിതമായ മാർഗം. അതെന്നെ സംബന്ധിച്ച് ഓരോ സംബന്ധിച്ചിട്ടും നമ്മളെ സംബന്ധിച്ചോടും അന്വർത്ഥമാണോ എന്ന് ആത്മശോധന ചെയ്യാം. ആത്മശോധന ചെയ്ത് അതിൽ നിന്ന് കേസ് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ ദൈവത്തെ നിഷ്ഠം സ്വീകരിച്ചവരായും നിത്യസഭാഗത്തിന് അർഹരായും നേരത്തേരിയും. ഒഴിച്ചോ അത് മാത്രം കാണിച്ചു തന്നു. ഈശോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുഖത്തിലേക്ക് പോകുന്നതിൻ്റെ വഴി ആരാണ്? ഞാനാണ് ഈശോ പറഞ്ഞു. സുഖത്തിലേക്ക് പോകുന്നതിന് ആരെ കണ്ടുകൊണ്ട് പോകണം? പിതാവിനും ഞാൻ എന്നെ കണ്ടോട്ട് പോകണം. അത് ഞാനാണ് വഴിയും സത്യവും ജീവനെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിച്ച ശേഷമാണ് ഈശോ നമുക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഏറ്റവും മറ്റു മാതൃക സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല പറഞ്ഞു. ആ സ്നേഹത്തെ ഏറ്റവും വലിയ മാതൃക അടിച്ചുകൊണ്ടാണ് ഈശോ പിതാവിൻ്റെ പക്കലേക്ക് പോയത്. ആ പിതാവിൻ്റെ പക്കലേക്ക് ജീവൻ കൊടുത്തിട്ട് പറയപ്പോഴേക്കും ഈശോ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളിപ്പോഴും പറയണം. പിതാവേ, എല്ലാം പൂർത്തിയായി, എൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ആത്മചോദനം പൂർത്തിയായോ എന്ന്, പൂർത്തിയായില്ലെങ്കിൽ പൂർത്തിയാക്കണം പ്രിയപ്പെട്ടേ. പൂർത്തിയായി എന്ന് പറയാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നീ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്, എൻ്റെ വലതുവശത്ത് ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്ത അന്ന് സൗഭാഗ്യത്തിൽ ഭംഗി ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കുട്ടിച്ചേട്ടൻ തീർച്ചയായിട്ടും അതുപോലെ ജീവിച്ചു ഈശോയെ പറയാൻ സാധിക്കുമെന്നുള്ള കാര്യം കുട്ടിച്ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും കുട്ടിച്ചേട്ടൻ്റെ കുടുംബജീവിതത്തിൽ നിന്നും കുട്ടിച്ചേട്ടൻ നമുക്ക് വന്നിരിക്കുന്ന മക്കളുടെ ദേവിളികളെ എല്ലാത്തിൽ നിന്നും കുട്ടിച്ചേട്ടൻ പറയാൻ സാധിക്കും എന്നൊരു കാര്യത്തിൽ സാധ്യമല്ല. അപ്പോൾ കുട്ടിച്ചേട്ടനെ സന്തോഷത്തിൻ്റെ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്, അടുത്ത വലുത് വാസിക്കാം. നമുക്ക് കുട്ടിച്ചേട്ടനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളും ഈ വഴി നിരക്കുകയാണ്, എല്ലാം പൂർത്തിയായെന്ന് പറയാൻ ഞങ്ങൾ സാധിക്കണമെന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ജനത്തെ ദീർഘായുസ് തന്നിക്കൊണ്ട് ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിപ്പിച്ചതിന് നമുക്ക് നല്ലതാ ദൈവത്തോട് നന്ദി പറയാം. നമുക്കും ഈ വിധത്തിൽ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നിത്യസഹായത്തിനർഹരായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ആണ് നമ്മളെ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഗാഠമായിട്ട് ബന്ധിപ്പിക്കുകയും ആ പ്രിയപ്പെട്ട മരിച്ചവരുടെ ഓർമ്മ നമ്മൾ എടുക്കുന്നതും പ്രാർത്ഥന വഴിയായിട്ടാണ് എന്ന് സെക്രട്ടറിയിൽ നിന്നും പ്രത്യേകമായിട്ടതിന് ആവശ്യമായിട്ടുള്ള അന്തിമ സഭാഗത്തിൽ നിൽക്കുന്ന വഴിയാഴ്ച നമ്മുടെ അമ്മയുടെയും നമ്മുടെ രൂപതയിൽ വ്യത്യസ്തമായ യേശു പിതാവിൻ്റെയും മാധ്യസ്ഥ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവരുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഈ കുടിച്ചേട്ടൻ ജീവിച്ച ജീവിത മാതൃക നമ്മളിൽ ജീവിതം തുടരാൻ നമുക്ക് നിശ്രമിക്കാം. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും എല്ലാവരും ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് ദൃഷ്ടി നിറവേച്ചുകൊണ്ട് നിത്യസഭാഗത്ത് നമ്മളെല്ലാവരും അർഹരായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം.
അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തിയെ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ഈ പ്രിയദാസിന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തിടും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അരസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനാ എന്തിനു നീറുന്നു, തിരമാലകളാൽ മറിഞ്ഞു ഇളകും കടപോലെ. മരണം വരുമൊരു നാ ഓർക്കുക മർത്യാനീ, കൂടെ പോരുന്നൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാ ഓർക്കുക മർത്യാനീ, കൂടെ പോരുന്നൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാ നീതിയുടെ ന്യായ അധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃത്തിർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദയിലേക്ക് ദൈവം പ്രിയപ്പെട്ട ജാച്ചനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ തിരുക്കർമ്മങ്ങൾ അവസാനിക്കുകയാണ്. ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ വലിയമറ്റം പിതാവിനെ നമുക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മൾ ദേവാലയത്തിലേക്ക് ഇപ്പോൾ പ്രാർത്ഥനാപൂർവം പ്രദക്ഷിണ കാൽനടയായിട്ടാണ് പോകുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം. ഭവനത്തിൽ ഭവനത്തിലെ അംഗങ്ങൾ ഇപ്പോൾ ഇവിടെ അന്തിമ ഉപചാരം അർപ്പിക്കുന്നതാണ്. ബാക്കിയുള്ളവരെല്ലാവരും പുറത്തോട്ട് ഇറങ്ങി വഴിയിൽ ലൈനായിട്ട് നിൽക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങും നേൻ നശ്വരമുലകിൽ, വിടുതി എനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ
പോകുന്നു ഞാൻ. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനല്ല മിശിഹാനാഥൻ പ്രതിഫലമേകും. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമില്ലാത്തോ രുന്നതമോർ സ്ലേം പ്രാപിപ്പതിനാ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിന് വിരവോ ഡാശ്ലേഷിച്ചു. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. വിശുദ്ധർക്ക് അന്ധകാരത്തെ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും.
Thank you.
ഒക്കെ
ഈ പ്രദേശത്തിന് വേണ്ടി ചെയ്ത ദീർഘ സേവനങ്ങൾ സ്നേഹത്തോടെ നമ്മൾ ഓർക്കുന്നു. കൃതജ്ഞതയോടുകൂടി അദ്ദേഹത്തെ യാത്ര അയക്കാനുള്ള ഒരു ഒരുമിച്ച് അയലാണ് നമ്മൾ നടത്തുന്നത്. ഒരു യാത്രയെപ്പറ്റി നമ്മൾ പറഞ്ഞുവിടുകയാണെങ്കിലും കുടുംബങ്ങളെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേർപാടും ദുഃഖകരമാണ്. തീർച്ചയായിട്ടും കണ്ടത്തെ കുടുംബത്തിലെ അച്ഛൻ്റെ ചാച്ചൻ്റെ സഹോദരങ്ങൾക്കും കൊച്ചുമക്കൾക്കും കുഞ്ഞുമക്കൾക്കൊക്കെ തീർച്ചയായിട്ടും അപ്പച്ചൻ്റെ ഈ വേർപാട് ദുഃഖകരമാണ്. എങ്കിലും അത് സ്വീകരിക്കാനുള്ള കൃപയും കരുത്തും കർത്താവ് നൽകട്ടെ എന്നാണ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർക്കുന്നു. പ്രിയമുള്ള കുടുംബത്തിനുള്ള വൈദികരെയും പ്രത്യേകിച്ച് കുടുംബത്തിനുള്ള സിസ്റ്റേഴ്സിനെയും അച്ഛൻ്റെ ഈ ചാച്ചൻ്റെ സ്വന്തം സഹോദരി സിസ്റ്റർ ജെറോ മാത്സാറ്, അതോടൊപ്പം തന്നെ നമ്മുടെ മാണിയച്ഛൻ അവർക്ക് ഉണ്ട്. അവരെയും വളരെ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. അവരെയൊക്കെ അടുത്ത് അറിയാവുന്നവർ തന്നെയാണ് നമ്മൾ. അപ്പോൾ ഞങ്ങൾ ഹൃദ്യമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുക കൂടി ചെയ്യുന്നു. ദൈവവിളിയാൽ സമ്പന്നമാണ് കണ്ടത്തെ കുടുംബം. നമുക്കറിയാം മക്കളായിട്ട് കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് ധാരാളം പേര് വൈദിക സമർപ്പിത ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അവരെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ അവസരത്തിൽ പ്രാർത്ഥനയിൽ അനുസ്മരിക്കുകയാണ്. ഈ അപ്പച്ചൻ മുഖേന നമുക്ക് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയാം. ഈ അവസരത്തിൽ അപ്പച്ചൻ രോഗാവസ്ഥയിലായിരുന്നു ആയിരുന്നു കുറേ നാളുകളായിട്ട്. ഒപ്പം മാണിയച്ചനും കുടുംബത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇവരെ രണ്ടുപേരെയൊക്കെ നോക്കിയത് ഞാൻ പറയുന്ന പേര് തെറ്റിപ്പോകുന്നെങ്കിൽ സാലിയല്ലേ, സാലിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ജയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വളരെ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഞാൻ മാണിയച്ഛനെ കാണാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു മാണിയച്ഛന് ഞാൻ എന്നാൽ ട്രീസ്റ്റ് ഹോമിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സാലി പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ മാണിച്ചു നോക്കിക്കോളാം, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. മാണിച്ചനും പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ താല്പര്യവും സ്നേഹവുമാണ് അത് കാണിക്കുന്നത്. ഞാൻ സാരിയൊക്കെ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു, ജയസിനെ ഓർക്കുന്നു, കൃതജ്ഞത പറയാനും കൂടി അവസരത്തിൽ വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കുട്ടിച്ചേട്ടൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ പ്രതീക്ഷ മുഴുവൻ കർത്താവായ ഈശോയിലാണ്. എലിയ ശ്രീവാമോശക്കാലത്തെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. കർത്താവ് നമ്മളെ വിധിക്കാനായിട്ട് വരുമ്പോൾ കുരിശടയാളത്തോടുകൂടിയും വരുന്നു. അവിടുത്തോടു കൂടെ ഏലിയായും മോശയും ഉണ്ടായിരിക്കുന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ കർത്താവ് കരയേറിപ്പോയ ആ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് നമ്മൾ. ഈ യാത്ര, ഈ ലോകത്തിലെ യാത്ര പൂർത്തീകരിച്ച് കുടിച്ചേട്ടൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇത് നമുക്കൊരു എന്ത് പ്രത്യാശയാണ്. കർത്താവ് കുടിച്ചേട്ടനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ 14 അധ്യായത്തിൽ ഒരു വാചകം ഓർക്കുന്നതാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിൽ വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ ഞാൻ പോവുകയാണെന്ന് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കി നിങ്ങളെയും വന്ന് കൂട്ടിക്കൊണ്ടു പോകും ഞാൻ. അപ്പോൾ ഓരോ മരണവും കർത്താവ് വന്ന് കൂട്ടിക്കൊണ്ടു പോകലാണ്. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവ് അങ്ങ് വരണം, ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് നിത്യതയിലേക്ക് കടക്കുവാനായിട്ട്. അങ്ങ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഈ ഉപേക്ഷനായിരിക്കുന്ന പോലെ ഞങ്ങളും അവിടെ എത്തിച്ചേരുവാനും അവിടെ ഉപേക്ഷിതാകുവാനുള്ള കൃപ തരണമേ എന്നാണ് ഓരോ മരണവേളയിലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. സഭാസൻ ചേട്ടൻ മുഖേന നമുക്ക് ലഭിച്ച കൃപകൾക്ക് നന്ദി പറയാം. കുടുംബങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തൊട്ടടുത്ത മക്കളെയും കുഞ്ഞുമക്കളെയൊക്കെ ഞങ്ങൾ സ്നേഹപൂർവ്വം, നിങ്ങൾക്ക് കർത്താവ് ബലവും ശക്തിയും പകരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ കണ്ട വികാരിച്ചിൻ്റെ സ്ഥലത്തില്ലല്ലോ, കർമ്മങ്ങളെല്ലാം മനോഹരമായിട്ട് നടത്തുവാൻ നേതൃത്വം കൊടുത്ത കൊച്ചച്ഛനെയും കൈക്കാരന്മാരെയൊക്കെ ഓർക്കുന്നു. ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ വൈദികരെയും നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് സ്വസ്ഥമായി കുറിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രിയമുള്ള പേരപ്പിനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈ അപ്പച്ചൻ മുഖേന കുടുംബത്തിനും മക്കൾക്കും കുഞ്ഞുമക്കൾക്കും മാത്രമല്ല ഞങ്ങളുടെ പ്രദേശത്തിനും ഞങ്ങളുടെ ഇടവയിലെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ അതിരൂപതയ്ക്കും ഒക്കെ ലഭിച്ചിട്ടുള്ള കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിലെ കുറവുകളോ പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ അത് അങ്ങ് പരിഹരിച്ചിട്ടുണ്ട്, അങ്ങ് വിശദീകരിച്ചിട്ടുണ്ട് ചേട്ടനെ. അപ്പോൾ നിത്യതയിലേക്ക് സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, വിശുദ്ധ പിതാവ്, സകല വിശുദ്ധരെ ചേട്ടന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സകലത്തിൻ്റെ നാഥ എന്നേക്കും. അഭിവന്യ വലിയമറ്റം പിതാവേ, അഭിവന്യ ആഞ്ഞാർലക്കാട്ട് പിതാവേ, സി എം സുഭയുടെ, സൗത്ത് ഇന്ത്യൻ പ്രവിശ്യയുടെ പ്രൊവിൻഷ്യലായ ബഹുമാനപ്പെട്ട അനിലച്ച, കണ്ടത്തിൽ കുടുംബത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ട തോമസ് അച്ഛ,
സുഭാഷ് ജസ്ലച്ച മാണിയച്ച പ്രിയപ്പെട്ട വൈദികരെ കണ്ടത്തിൽ കുടുംബത്തിൽ നിന്നുള്ള സന്യസ്തരെ ഈ നിമിഷം നമുക്കൊക്കെ ഒത്തിരിയേറെ വേദന നിറഞ്ഞ നിമിഷമാണ് ഒരുപക്ഷെ നീണ്ട 101 വർഷം ഈ ലോക ജീവിതത്തിൽ നിന്നും ദൈവ തിരുസന്നിധിയിലേക്ക് ഇന്നേ ദിവസം യാത്രയാകുന്ന പ്രിയപ്പെട്ട അപ്പച്ചന് ഏറ്റവും ഉചിതമായ രീതിയിൽ ഒരു അന്ത്യോപചാരം അർപ്പിച്ച് യാത്ര അയക്കുവാനായിട്ട് ദേവാലയത്തിൽ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിമിഷമാണ് ആഗോള കത്തോലിക്ക തിരുസഭയിൽ ഇന്ന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് ഇപ്രകാരം പറയുന്നുണ്ട് ഈ ലോകത്ത് നിന്ന് നീ കടന്നു പോകുമ്പോൾ നീ നേടിയതൊന്നും കൊണ്ടുപോകുന്നില്ല മറിച്ച് നീ കൊണ്ടുപോകുന്നത് നീ കൊടുത്തവയാണ് എന്നും പ്രിയപ്പെട്ട അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം 101 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്കുള്ള തിരിച്ചു പോകലിൽ ഒരുപക്ഷെ കൊടുത്തവയായിരിക്കാം കൂടെ കൊണ്ടുപോകുന്നത് കാരണം സ്നേഹം കൊടുത്ത് കരുതൽ കൊടുത്ത് അങ്ങനെ ജീവിതത്തിന് നന്മകളൊക്കെ കൂടെയായിരിക്കുന്നവരൊക്കെ നൽകിക്കൊണ്ട് തൻ്റെ ഈ ലോക ജീവിതം ഏറ്റവും ധന്യമായ രീതിയിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചു വിശുദ്ധ പൗലോസ് പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ് ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു എൻ്റെ ഓട്ടം പൂർത്തിയാക്കി ആകയാൽ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു ആകയാൽ നീതിയുടെ കിരീടം എന്നെ അണിയിക്കണമേ എന്ന് നീതിയുടെ കിരീടം സ്വീകരിക്കുവാനായിട്ടുള്ള യാത്രയിലാണ് ഈ അപ്പച്ചൻ ഇന്ന് ഈ നിമിഷം ദേവാലയത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് താൻ പങ്കുചേർന്ന ബലിയിലും പ്രാർത്ഥനയിലുമൊക്കെ സ്വീകരിച്ച ദൈവിക നീതി ഇന്ന് ദൈവതിരുസന്നിധിയിലേക്ക് തിരികെ പോകുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലുള്ള നീതിയുടെ കിരീടം സ്വീകരിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ ഈ അപ്പച്ചന് അതിന് യോഗ്യനാണ് എന്ന് നമുക്കുറച്ച് വിശ്വസിക്കുവാൻ സാധിക്കും കാരണം ഇടവകാ ശുശ്രൂഷയിൽ അത്രമാത്രം തീഷ്ണതയോടുകൂടി പ്രവർത്തിച്ച ജീവിച്ച ഒരു മനുഷ്യനാണ് ഇടവകയിലെ വിൻസെന്റ് പോൾ സൊസൈറ്റി സംഘടനയിലെ ആദ്യകാലത്തുള്ള പ്രവർത്തനങ്ങൾ വളരെ തീഷ്ണതയോടുകൂടി പ്രവർത്തിച്ചു എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത് പിന്നീട് അദ്ദേഹം വിൻസെന്റ് പോൾ സൊസൈറ്റി സംഘടനയുടെ പ്രസിഡന്റായിട്ട് ഈ ഇടവകയിൽ പ്രവർത്തിക്കുകയും ശേഷം ഇടവകാ ശുശ്രൂഷകൾ ഏറ്റവും നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടവക കൈക്കാരൻ എന്ന നിലയിൽ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഇടവകാ ശുശ്രൂഷയിൽ സഭാവിശ്വാസത്തിൽ ജീവിച്ചു ആ വിശ്വാസ ജീവിതം അദ്ദേഹത്തെ തീർച്ചയായിട്ടും അനുധാവനം ചെയ്യും തൻ്റെ 5 മക്കളിൽ 3 പേരെ സന്യസ്ത ജീവിതത്തിലേക്ക് പറഞ്ഞുവിടുകയും ആ പ്രാർത്ഥനയുടെ ചൈതന്യം അവരെ ഓരോരുത്തരെയും അനുധാവനം ചെയ്തുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന പുണ്യങ്ങളാൽ അനുഗ്രഹീതമാകുന്ന ഒരു ജീവിതത്തിന് ഉടമയാകുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിനുശേഷം വീണ്ടും നമുക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് നോക്കുവാൻ കാണുവാൻ സാധിക്കുന്നത് കൊച്ചുമക്കളും വൈദിക സന്യസ്ത ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ പൂർണ്ണതകളിലേക്ക് വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള യാത്രകൾ തുടരുകയാണ് ദൈവതിരുസന്നിധിയിൽ ഇന്ന് ഈ അപ്പച്ചൻ അവസാനമായിട്ട് അന്ത്യയാത്ര അർപ്പിക്കുമ്പോൾ ഈ അപ്പച്ചനെ ഇനി നമുക്ക് പ്രാർത്ഥനയോടുകൂടി അനുധാവനം ചെയ്യും സ്വർഗത്തിലായിരുന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും തുടർന്നുള്ള ജീവിതം മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം ഓരോരുത്തരും നടന്നെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ആത്മപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തിക്കൊണ്ട് നന്മകളിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ മരണവും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന സന്ദേശം ആകയാൽ ഇന്ന് നമുക്ക് ഈ അപ്പച്ചനെ യാത്രയാക്കുമ്പോൾ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് ജീവിക്കുവാൻ ഞാൻ ജീവിച്ച വിശ്വാസ ജീവിതം പകർന്നു കൊടുക്കുന്ന തരകത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം സി എം സഭയിലെ എല്ലാ വൈദികരെയും പ്രത്യേകിച്ചും പ്രോൻസ്ലച്ചൻ്റെയും
അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സിൻ്റെയും എല്ലാ വൈദികരുടെയും അനുശോചനങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടുകൂടി കണ്ടത്തിൽ കുടുംബത്തിലെ എല്ലാവർക്കും സ്നേഹത്തോടെ നേരുകയാണ്. ഇനിയും ഈ അപ്പച്ചന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യകാല കുടിയേറ്റക്കാരുടെ കണ്ണികൾ ഓരോന്നായിട്ട് മറഞ്ഞു പോകുന്നു. അതിലൊരു കണ്ണിയാണ് ചാച്ചൻ. ഇന്ന് മൂകമായ ഭാഷയിലല്ല നമ്മളോട് യാത്ര പറയുന്നതെങ്കിൽ തന്നെ ചേർത്ത് പിടിച്ചവരെയും താൻ ചേർത്ത് പിടിച്ചവരെയും ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തവരെയും ഈ അവസാന കാലഘട്ടത്തിൽ കാണാൻ വന്നവരെയും പരിചരിച്ചവരെയും ഈ രണ്ടു ദിവസമായിട്ട് അഹോരാത്രം യത്നിച്ചവരെയും വന്ന് ഉപചാരം ഉപചാരം തന്നവരെയും ഒക്കെ നോക്കി നന്ദി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്രയും നന്ദി എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാച്ചൻ്റെ പ്രാർത്ഥന വഴി നിത്യസമ്മാനം കിട്ടും. ഞാനൊരിക്കലും ഓർത്തില്ല ചാച്ചൻ്റെ ഈ ദിവസം രണ്ട് അഭിമന്യ പിതാക്കന്മാർ എത്തുമെന്ന്. ദൈവത്തിൻ്റെ വലിയ കൃപ, രണ്ടു പേർക്ക് ഞാൻ അഭിമന്യ പിതാക്കന്മാർക്ക് ഒത്തിരി നന്ദി പറയുന്നു ചാച്ചൻ്റെ പേരിൽ, ഈ കുടുംബത്തിൻ്റെ പേരിലും സമൂഹത്തിൻ്റെ പേരിലും. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദികരുണ്ട്, എൻ്റെ സഭയിൽ നിന്നും പ്രൊവിൻഷ്യൽ അച്ഛനുണ്ട്, മറ്റ് വൈദികരുണ്ട്, അതുപോലെ ഞങ്ങളുടെ സഹസഭയായ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി വിൻസെൻ്റ് ഇപ്പോൾ സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ എന്ന സഭയാണ് ഞങ്ങളുടേത്. വിൻസെൻ്റ് ഇപ്പോൾ രണ്ട് സഭയാണ് സ്ഥാപിച്ചത്, ഒന്ന് സി എം, ഒന്ന് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി. ആ സഭയിൽ നിന്നും ജോൺസി സിസ്റ്ററിൻ്റെ ജോൺസിയുടെ സഭയിൽ നിന്നും സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, അവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ കുഞ്ഞമ്മയായ എഫ് സി സി സിസ്റ്റർ ജെറോമിൻ്റെ കോൺവെൻറ്റിൽ നിന്നും സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. എൻ്റെ മൂത്ത പെങ്ങളായ സിസ്റ്റർ മേരിയുടെ സഭയിൽ നിന്നും സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. സിസ്റ്റർ ജീനിയുടെ സഭയിൽ നിന്നും പ്രൊവിൻഷ്യാളും കൗൺസിലേഴ്സും ഒത്തിരി സിസ്റ്റേഴ്സ് ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റ് പല സഭകളിൽ നിന്നും സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, വൈദികർ വന്നിട്ടുണ്ട്. ഈ കോൺവെൻ്റ് ഈ ഇടവകയിൽ തന്നെ മൂന്ന് കോൺവെൻറ്റിൽ സിസ്റ്റർമാരുണ്ട്, അവർക്കെല്ലാം നന്ദി പറയുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ചാച്ചൻ്റെ അവസാന നിമിഷം, അവസാന രാത്രി ഏതാണ്ട് 11:30 ജയേഷ് വന്ന് അച്ഛനെ വിളിക്കുന്നത്, നമ്മുടെ കൊച്ചച്ഛനെ. അച്ഛൻ വന്ന് വേണ്ടുന്നതൊക്കെ കൊടുക്കാൻ അച്ഛൻ സാധിച്ചു. അത് അച്ഛൻ്റെ വലിയൊരു സാക്രിഫൈസാണ്. അതുപോലെ നമ്മുടെ വികാരി അച്ഛനും ഒത്തിരി കുടുംബത്തോട് അടുത്ത് നിൽക്കുകയും ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുർബാന എടുക്കുകയും അങ്ങനെ വന്നിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും അവരോട് ഒത്തു വന്നവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ചാച്ചൻ പ്രവർത്തിച്ച വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയിലെ അംഗങ്ങളുണ്ട്, അവർക്കെല്ലാവർക്കും നന്ദി. ഈ രണ്ട് ദിവസമായിട്ട് വീട്ടിൽ ഒത്തിരി പേര് വന്നു, യാത്ര ഒരിക്കലും ഉദ്ദേശിച്ചില്ല, ആദ്യമായിട്ടാണ് ഇത്രയും പേരെ ഞാൻ കാണുന്നത്. അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് വിഷമസന്ധിയിൽ അടുത്തിരിക്കുകയും ചെയ്തു. ഇനിയും ഞങ്ങളോട് അടുത്തിരിക്കണം, ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു. ചാച്ചന് വേണ്ടി ചെയ്ത ഇന്ന ദിവസം ആർക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഒത്തിരി പേര്, ഇത്രയും പേർക്ക് എല്ലാവർക്കും ഞാൻ ഓരോരുത്തരായിട്ട് എനിക്ക് നന്ദി പറയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളുടെ നല്ല മനസ്സിന്, നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു, അണയുന്നീശോ ബ്രദരാം അഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിടാ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും,
മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, ബ്രദരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമം എന്ന് ധന്യമാകുന്നു. മൃതിയെ മുറപ്പോൾ നാഥനയക്കുന്നു. ദുഷ്ടനും ഇളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ സൃഷ്ടിച്ചെന്നമേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണം ഉത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. ബ്രദരെ വിളിക്കും, ജീവൻ അവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കവരുടെ മൊഴി ചെന്നും. അതിലുള്ളവരോ നാഥന് പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുത്. അഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താരനമേവം സുതനും രോഗാർക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം സത്യവിശ്വാസോടെ ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സുഹൃത്തുക്കളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവനീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവ് കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാവരോടുകൂടി ആളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നിയമത്വം അണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാന ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാകളനാദം
ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ച ഇവിടെ കുറച്ചില്ലായിരുന്നു.
കർത്താവേ നിന്റെ ദാസന്റെ ആത്മാവിന് നീതിമാന്മാരുടെ രാജ്യത്തെ പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമദേശയാൽ മധുരിതവും പരിശുദ്ധ കുർബാനയെ പരിപുഷ്ടവും വിശുദ്ധ ദൈവത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്യകരിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനും ഇതാവുമ്പോ തന്നെ പരിശുദ്ധാത്മാവുമായ ശ്രവേശ്വര. ആമേൻ. പുരുഷന്മാരും സ്ത്രീകളും രണ്ട് സൈഡുകളിൽ വന്ന് പുന്തിരിക്കമിട്ട് ഈ സൈഡുകളിൽ രണ്ട് സൈഡുകളിലൂടെ പുറത്തു പോകണമെന്ന് ഓർമ്മ. സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ജീവിതത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ പെൺമയുള്ളവനാകും. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ജപജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുക. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നല്ല ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂടാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായത്തിനെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ പ്രകീർത്തിക്കും, മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ.
കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അത താങ്ങൾ കൊത്താനും രക്ഷയും ഉയരും നൽകുന്നു. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി പോതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരന്മാരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുധരാണവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവിൽ നിൻ ക്ഷോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുധരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലെല്ലാം അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുര പൊട്ടി മുളയ്ക്കുന്നു. കാകളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതലുള്ളവയല്ല തെളിവായ എന്നുടെ നാഥാനി തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ വിധിക്കല്ലേ. പിതാവിന് പുത്രനും പശുത്താത്മാവിന് സ്തുതി, ബാബാ പുത്രൻ ഗോഹായി മൃതനാമെന്നി കനീണം. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നയിക്കുമാമേ സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിക ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ, ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. മാതാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേനാമേൻ ഉദ്ഘോഷിക്കുവിൻ സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ. പാപിനിക്ക് പറഞ്ഞു കൊടുത്ത് അവിടെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖാമാരോടും കൂടി സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പ്രത്യാശ്വാസം കൊടുക്കുന്നതുമായ കർത്താവേ, അങ്ങനെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാമത്തിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും, വിരിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും, വിരിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കളയേറ്റവനായി ചില മഹിമാവിൽ നിന്നി വിളങ്ങും, മുഖമൊടുകല്ലറ വിട്ടെഴുന്നേക്കും മനുജനു ഭാഗ്യം. നാദനെങ്കിടും അന്തിമനാളിൽ കാരുണ്യമിടും, വിധിയാദാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വലികനിനെക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥന് നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനഞ്ഞിടം അന്തിമനാളിൽ കാരുണ്യമിരും, വിധിയാദാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മനസ്സിലേർപ്പിക്കുന്നവൻ എന്ന തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകാരിൽ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപം എന്നും മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിന് പുത്രന്റെ പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ നേക്കുമാമേ. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ,
സജീവവും ജീവിതാകമായ ശബ്ദത്താൽ ആസനിയർപ്പിച്ച കർത്താവെ, ആ ശബ്ദമായി നീ മാനിക്കുകയുള്ള ദിവസത്തിൽ ഞങ്ങളുടെ ചാച്ചന് വിളിക്കുകയും ഞങ്ങളുടെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പലർക്കുന്നവരും കഴിഞ്ഞു നിറഞ്ഞവനെ യജമാനുമായി വിധി കർത്താവെ, ജീവന്റെ മരണത്തിനെ നാളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മരിച്ചവരെയും ഘനാപുരവും ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരവും പരിപാലിക്കണമേ, ഉദാഹരണ പ്രദേശം മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന് നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പ മകനുമായി നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ജനശ്രദ്ധയ്ക്ക് നമ്മുടെ പ്രിയമുള്ള അപ്പച്ചനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുപോയ മിശികായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഈ ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്തം
ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി വിട്ടെന്ന്